ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രൂപതയാണ് പാലാരൂപത അല്ലേ. പാലാരൂപതയിലെ മറ്റക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഇടവക വികാരി പല പ്രാവശ്യം ഫിലോക്കാലിയ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്നാണ് ആദ്യമായി ആഗ്രഹം പ്രകടിപ്പിച്ചത്. രണ്ടാഴ്ച മുമ്പ് കൂട്ടിക്കലിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഭവനം പണിത് അതിൻ്റെ താക്കോൽ സമ്മാനിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനും ജിജിയും മറ്റക്കര പള്ളിയിലെ വികാരി അച്ഛനെ കാണാൻ ചെന്നു. അച്ഛൻ റൂമിൽ നിന്ന് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ വാ നമുക്കൊരു ഗ്ലാസ് കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കോൺവെൻറ്റിൽ പോയി അല്പം ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര പോകാമെന്നും പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ ഇടവകയെക്കുറിച്ച് പറയുകയായിരുന്നു. 125 വർഷം പഴക്കമുള്ള ഇടവകയാണ്. ഈ ഇടവകയുടെ 125-ാമത്തെ വർഷം ഈ വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഇടവകയിൽ രണ്ട് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭവനമില്ല. ഒരു കാരണവശാലും ഇനി ഭവനം വെക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അതിനുള്ള ആൾബലമോ ആ കുടുംബത്തിലില്ല. അതിലൊരു കുടുംബത്തിന് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇടവക തന്നെ തീരുമാനിച്ച് ഭവനം പണിയും. ഇടവകയ്ക്ക് വേറെയും കുറേ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ശരിയാണ്, ആ ഇടവകയിലെ പ്രസ്ബിറ്റേറിയത്തിൻ്റെ പണി നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇടവകയിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വീടെങ്കിലും ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഈ ഇടവകയ്ക്ക് തരുമോ എന്നായിരുന്നു അച്ഛൻ്റെ ചോദ്യം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് അച്ഛൻ്റെ കൂടെ ആ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. റോഡിൽ നിന്ന് അല്പം അകലെ വാഹനം പോകില്ല, ബൈക്ക് പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോവാണ്. പോകുന്ന വഴിയിൽ തൽക്കാലം ആ കുടുംബോൾ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ചുറ്റും കല്ലുകൊണ്ട് കെട്ടുണ്ട്, കാണുമ്പോൾ നല്ല വീടാണെന്ന് തോന്നും. അകത്ത് നോക്കിയപ്പോൾ മുഴുവനും വെള്ളമാണ് അതിനകത്ത്, അതായത് മഴ പെയ്യുന്നത് മുഴുവനും അതിനകത്താണ്. പച്ചക്കട്ടയായതുകൊണ്ട് അതെല്ലാം എന്താ പറയുക, പൂത്ത് പൊതിഞ്ഞു പോകുന്നു. അതേത് സമയത്തും അടർന്ന് പൊളിഞ്ഞു വീഴാം, മേൽക്കൂരയില്ല. മകന് അല്പം ആരോഗ്യശേഷി പ്രശ്നമുണ്ട്, അപ്പനും ആരോഗ്യ പ്രശ്നമുണ്ട്. അമ്മയുടെ ഒരൊറ്റ അധ്വാനത്തിൻ്റെ ഫലമായാണ് ആ കുടുംബം ഇപ്പം മുന്നോട്ട് പോകുന്നത്. തൊഴിലുറപ്പിനൊക്കെ പോയി കിട്ടുന്ന കാശുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ തീർച്ചയായും ഈ ഇടവകയിൽ ഈ വീട് ഞങ്ങൾ തന്നെ പണിതു കൊടുക്കാം. അതൊരു 600 സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം നമ്മൾ പണിതു കൊടുക്കാമെന്ന ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീണ്ടും അച്ഛൻ്റെ റൂമിൽ വന്ന് ഫിലോക്കാലിയുടെ കാര്യങ്ങളും ധ്യാനത്തെക്കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്ത് അവിടുന്ന് പിരിഞ്ഞു. കൃത്യം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും, ഒന്നരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും ജിജിയും നമ്മുടെ ഫിലോക്കാലിയ ടീമും അവിടെ ചെല്ലാനിടയായി. ഇപ്പോൾ പോയത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ പോയത് ആ വീടിന് തറക്കല്ലിടാനാണ്. ഈ ഒന്നരാഴ്ചക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന പഴയ ആ ഒരു വെറുതെ എന്താ ഒരു മണ്ണ് കട്ട അത് പൊളിച്ച് മാറ്റി തറയൊക്കെ വൃത്തിയാക്കി കൊടുത്തു. ആരെന്നറിയോ? നാട്ടുകാർ. എന്ന് പറഞ്ഞാൽ ആ ഇടവകയിൽ ഒരുപാട് നന്മയുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യർ എടുത്തൊരു തീരുമാനമാണ്, റോട്ടിൽ ഇറക്കുന്ന മെറ്റീരിയൽസ് കല്ല് സിമെൻറ്റ് എന്തും അവർ സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാം, മാത്രമല്ല ആ സൈറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ സൈറ്റ് ക്ലിയർ ചെയ്തു തറക്കല്ലിടാനാണ് അവിടെ ചെന്നത്. അച്ഛനും അതുപോലെ തന്നെ കൈക്കാരന്മാരും ആ ഇടവകയിലെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളും ഈ വീട്ടുകാർ ആർക്കാണോ നമ്മൾ ഭവനം കൊടുക്കുന്ന അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ അവിടെ ഉണ്ട്. അച്ഛൻ വളരെ ഐശ്വര്യപൂർണമായി അനുഗ്രഹപൂർണമായി അല്പം സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥന തുടങ്ങി, വെഞ്ചിരിപ്പ് നടത്തി എന്നുള്ളതാണ്. വളരെ അനുഗ്രഹപ്രദമായിരുന്നു ആ വീടിൻ്റെ തറക്കല്ലിടൽ. ഞാൻ അവിടെ ശരീരം കൊണ്ട് സന്നിധമല്ലെങ്കിലും അത് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു വീഡിയോ വഴി. അങ്ങനെ അവിടെ കല്ലിടൽ നട സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ഇവിടെ മറ്റക്കര ഇടവകയില് നമ്മുടെ ഇടവകയുടെ 125-ാം വാർഷികം ആചരിക്കുന്ന അവസരമാണ് ഈ ഒരു വർഷം. ഈ വർഷത്തില് ഒരുപാട് നമ്മുടെ എല്ലാവരുടെയും പൊതുജനത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് നമ്മുടെ ഒരു സഹോദരനെ വളരെ ബുദ്ധിമുട്ടുള്ള നിർദ്ധനനായ ഒരു വ്യക്തിക്ക് ഒരു വീട് പണിതു കൊടുക്കുക എന്നുള്ളത് അതൊരു ദൈവനിയോഗം പോലെ നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിച്ചു. അത് ആ ആഗ്രഹം ഇന്ന് തുടങ്ങിവെക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് നമ്മൾ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഓരോ ദിവസവും നമ്മൾ നോക്കിക്കണ്ടത്. നമുക്കൊരു വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുൻപിൽ ഉള്ളതുകൊണ്ട് ഇടവക ദൈവജനത്തിന് ഒരു ഭാരിച്ച ചുമതലയുമുണ്ട്. എന്നിരുന്നാലും അതിനോടൊത്ത് നമ്മൾ സഹകരിക്കും എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ സമീപിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
അതിന്റെ ഫൗണ്ടേഷന്റെ ഫൗണ്ടറും ഫൗണ്ടേഴ്സും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാരിയോ ജോസഫ് ബ്രദർ, അപ്പൊ തന്നെ ജിജി മാരിയോ, അവര് രണ്ടുപേരോടും നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു റിക്വസ്റ്റ് ചോദിച്ചിരുന്നു. നല്ല ആഗ്രഹിക്കുന്ന ആ ഒരു വീട് പണിക്ക് ഒരു പകുതി എങ്കിലും ഒന്ന് സഹകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒത്തിരിയേറെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ചോദിക്കുകയും മനസ്സിലാക്കുകയും അവർ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം പറഞ്ഞു പൂർണ്ണമായിട്ട് ഈ ഭവനം തന്നെ ഞങ്ങൾ പണിത് ഈ ജൂബിലിയുടെ ഒരു മെമ്മോറിയലായിട്ട് തന്നുകൊള്ളാം എന്ന് പറയുകയാണ്. നമ്മുടെ ഇടവക കിട്ടിയ ഒരു വലിയ സമ്മാനമാണ് ഈ ജൂബിലി വർഷത്തിൽ ഈ ഫിലോക്കാലി ഫൗണ്ടേഷൻ നൽകുന്ന ഈ വീട്. നമ്മുടെ ഇടവക പിതാവിന്റെയും പുത്രന്റെയും പരിസന്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇപ്പം രഞ്ജിത്ത് 90 ദിവസമാണ് അച്ഛൻ, നമ്മുടെ മാക്സിമം 90 ദിവസം കൊണ്ട് ഞങ്ങളിത് പൂർത്തിയാക്കാം. എല്ലാം വേറെ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇടവക്കാർ ഒന്നും ഫുൾ സപ്പോർട്ട് ഉണ്ടാവില്ല, സാധനങ്ങളൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ ഇന്നലെ ചെന്നൈയിൽ നിന്ന് എത്തിയതുള്ളൂ, ഇന്നലെ രാത്രി എത്തിയേ. അപ്പൊ കുറച്ച് ആരോഗ്യ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവർക്കൂടി എത്താൻ പറ്റില്ല. നാളെ വീണ്ടും രാത്രിയാണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ഞങ്ങളിവിടെ അകലം നിന്നൊക്കെ എന്റെ ഇടയ്ക്ക് മിക്കവാറും അകലം കൊണ്ട് അതിന് മുന്നേ താക്കൂടാനും ഉണ്ടാവും. അപ്പൊ വേറെ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ വരും, ഇടയ്ക്ക് ഞങ്ങൾ എന്തായാലും വരും. അപ്പൊ എനിക്ക് പക്കര പള്ളിയിലൊരു ഇതുണ്ട്, അപ്പൊ ഈ വഴി പോകുമ്പോ അവിടെ അവിടെ അത് ഞങ്ങൾ ഓഗസ്റ്റ് 15 പോകുമ്പോ ഞങ്ങൾ വരും. കോണ്ടാക്ട് ചെയ്തോ അച്ഛൻ കൃഷ്ണൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃഷ്ണനെ വിളിച്ചാൽ മതി. അവിടെ കുട്ടിക്കല് ഒന്നും പോകുന്നില്ല, ചൊവ്വാഴ്ച രണ്ട് പള്ളിയിലെ വികാരി അച്ഛന്മാരും ഉണ്ടാവും. നമുക്ക് അതിന്റെ ബ്ലെസിംഗ് ആണോ അല്ലെങ്കിൽ അല്ല തറക്കല്ലിടുക. രണ്ടെണ്ണത്തിന് ഓൾറെഡി കഴിഞ്ഞു, താക്കൂർ തന്നെ കഴിഞ്ഞു, രണ്ടാമത്തെ കൊടുത്തു. അത് രണ്ടെണ്ണം കൊടുത്തു, ഇനിയിപ്പോ വേറെ രണ്ടെണ്ണം ചെയ്യാണ് പുതിയത് പണിയാൻ വേണ്ടി. കൂട്ടിക്കല് തന്നെ ഈ മാസം കുറേയധികം വീടുകൾക്ക് തറക്കല്ലിടാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന വളരെ ലൈവായിട്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വലിയ ഉദ്യമം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തന്ത്രം ഇടപെട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കുന്നു. ഉറപ്പായിട്ടും ഇവരെ ഒരു ധ്യാന പ്രോഗ്രാം ഇപ്പൊ ഉടനെ വന്നിട്ടുണ്ട് അല്ലെ, തൃശ്ശൂർ വെച്ച് നമുക്ക് ഒരു ചായ അവിടെ കുടിക്കാം. തിരിച്ചു പോരുമ്പോ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, തിരിച്ചു പോരുന്ന വഴി ചിലപ്പോൾ ചായയൊക്കെ കുടിച്ച് ജിജി അവിടുന്ന് തിരിച്ച് ചാലക്കുടിക്ക് പോകുന്നു. നമ്മളൊരു സ്ഥലത്ത് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 90 ദിവസം കൊണ്ട് ആ വീട് പണിത് പൂർത്തിയാക്കി കൊടുക്കാറുണ്ട്. വളരെ റെയറായാണ് 100 ദിവസം എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ ഇടവകയുടെ വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പ് ഈ ഇടവകയിലെ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി ചാവി കൈമാറാൻ സാധിക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കണം.
മറ്റൊന്ന്, ഈ ഒരു ഇടവക മാത്രമല്ല, ഭൂമിയിൽ ഒരുപാട് രൂപതകളിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് രൂപതകളിൽ നിന്ന് ഒരുപാട് വൈദികരുടെ അപേക്ഷകൾ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. മിനിമം ഓരോ രൂപതയിലും ഒരു 10 വീടെങ്കിലും വെച്ചു കൊടുക്കണമെന്ന് ഫിലോക്കാലിയയ്ക്ക് കൊതിയുണ്ട്. പക്ഷെ അത് സാധിക്കുന്നത് ഫിലോക്കാലിയുടെ കൂടെന്ന പദ്ധതിയുടെ കൂടെ നിങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെ കൊണ്ട് സാധിക്കുക. ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, ഫിലോക്കാലിയയുടെ കൂടെന്ന പദ്ധതിയുടെ കൂടെ നിങ്ങളും ഉണ്ടാകണേ. ചിലർക്ക് പ്രാർത്ഥന കൊണ്ടുണ്ടാകാൻ സാധിക്കും, ചിലർക്ക് അനുഗ്രഹം തന്നുകൊണ്ടുണ്ടാകാൻ സാധിക്കും, ചിലർക്ക് സമയം തന്നുകൊണ്ട് കൂടെ ഉണ്ടാകാൻ സാധിക്കും, ചിലർക്ക് 10 തന്നുകൊണ്ട് കൂടെ ഉണ്ടാകാൻ സാധിക്കും, ചിലർക്കൊരു വീട് സ്പോൺസർ ചെയ്ത് കൂടെ ഉണ്ടാകാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് തരത്തിലാണോ കൂടുന്ന പദ്ധതിയുടെ കൂടെ നിൽക്കാൻ സാധിക്കുക, അതൊന്ന് അന്വേഷിക്കുകയും സാധിക്കുന്നതും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്നതിനെ അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളുടെ ഫോൺ നമ്പർ 8281499768, അല്ല എങ്കിൽ 8590056274. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. ആമേൻ.